ജിഷ കൊലക്കേസിൽ 10 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. DGP സെൻകുമാർ അടക്കമുള്ള പോലീസ് ഉന്നതതല സംഘം അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി യോഗം ചേരുന്നതിനിടയിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധം ചെറിയ തോതിൽ സംഘർഷത്തിനിടയായി. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും തെളിവുകൾ അടക്കം ശേഖരിച്ച് പ്രതിയെ പിടികൂടാൻ സമയമെടുക്കുമെന്നും DGP സെൻകുമാർ പ്രതികരിച്ചു. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ജിഷയുടെ ദാരുണമായ കൊലപാതകം നടന്ന വട്ടോളിപ്പിടിയിലെ ഒറ്റമുറി വീട്. വെള്ളിയാഴ്ച രാത്രി 8:30 കുറുപ്പുംപടി സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂടിയത്. പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചെത്തിയതായിരുന്നു ഇവർ. പ്രതിയെ പിടികൂടിയിട്ടില്ലെന്നും DGP സെൻകുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരാൻ എത്തുന്നതാണെന്നും പോലീസ് നാട്ടുകാരെ അറിയിച്ചെങ്കിലും പ്രതിയെ പിടികൂടാത്തതിലുള്ള പ്രതിഷേധത്തിൽ നാട്ടുകാർ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. ജിഷയുടെ വീട് സന്ദർശിച്ച ശേഷം DGP സെൻകുമാർ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി മധ്യമേഖല IG മഹിപാൽ യാദവ്, ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര എന്നിവരടക്കമുള്ള മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായും കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെത്തി ചർച്ച നടത്തി. ഹൈക്കോടതി പറഞ്ഞതുപോലെ ആരുടെയും സമ്മർദ്ദത്തിന് വിധേയമാകാൻ സാധിക്കില്ല. പിന്നെ ആകെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതിൽ യാതൊരു വിധത്തിലുള്ള ഒരു കൺട്രോൾസും ഒന്നുമില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമുണ്ട് എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല രീതി ആരായാലും പിടിക്കാനായിട്ട്, പക്ഷേ എവിഡൻസോടുകൂടി, ഇത്രയേ ഉള്ളൂ. ഇന്നലെ മാത്രം 25 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. പ്രധാനമായും 6 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തെളിവുകളുടെ അഭാവം പോലീസിനെ വലയ്ക്കുകയാണ്. സംഭവ ദിവസം സ്ഥലത്തെത്തിയ ലോക്കൽ പോലീസ് തെളിവ് ശേഖരിക്കുന്നതിൽ കാട്ടിയ അലംഭാവവും സ്വീകരിക്കേണ്ട നടപടികൾ കൈക്കൊള്ളാതെ പോസ്റ്റ്മോർട്ടം നടത്തിയതും തിടുക്കത്തിൽ മൃതദേഹം ദഹിപ്പിച്ചതുമാണ് ഇപ്പോൾ അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയിരിക്കുന്നത്. പ്രതിയെ പിടികൂടാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് DGP വാക്കുകളും വ്യക്തമാക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. ജിഷയുടെ മൃതദേഹം ദഹിപ്പിക്കാൻ പോലീസ് തിടുക്കം കാട്ടിയതിന്റെ തെളിവുകൾ പുറത്ത്. എത്ര വൈകിയാലും മൃതദേഹം അന്നുതന്നെ ദഹിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന ശ്മശാനം ജീവനക്കാരൻ. ജിഷയുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുറുപ്പുംപടി SI പെരുമ്പാവൂർ നഗരസഭാ അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു. കത്തിന്റെ പകർപ്പ് PPTV ലഭിച്ചു. അതേസമയം ജിഷ കൊല കേസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. കേസ് അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. April 28 ജിഷയുടെ കൊലപാതകം നടന്നതിന് പിറ്റേന്നാളാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെരുമ്പാവൂർ നഗരസഭയ്ക്ക് കീഴിലെ ശാന്തിവനം ശ്മശാനത്തിൽ ജിഷയുടെ മൃതദേഹം സംസ്കരിച്ചത്. വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയില്ലാതാക്കി പോലീസ് തിടുക്കപ്പെട്ട് അന്ന് തന്നെ മൃതദേഹം ദഹിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ദഹിപ്പിക്കുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുറുപ്പുംപടി SI പെരുമ്പാവൂർ നഗരസഭാ അധികൃതർക്ക് അയച്ച കത്തിൻ്റെ പകർപ്പ് PPTV ലഭിച്ചു. എത്ര വൈകിയാലും അന്ന് തന്നെ ദഹിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നതായി ശ്മശാന ജീവനക്കാരൻ എം വീരനും പറഞ്ഞു. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് സംഭവിച്ച വീഴ്ചയുടെ ഒരു തെളിവായിരിക്കുകയാണ് തിടുക്കപ്പെട്ടുള്ള ജിഷയുടെ സംസ്കാരം. അതേസമയം കേസ് അന്വേഷണത്തിൽ ഇന്നും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇവർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് തെളിയിക്കാൻ പോലീസിനായില്ല. അയൽവാസികളായ 5 പേരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തി. 28 വൈകിട്ട് 5-ന് 6-നും ഇടയിലാണ് ജിഷയുടെ കൊലപാതകം നടന്നതെന്ന് സ്ഥിരീകരിക്കുന്ന മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും കൃത്യമായ സമയപരിധി പറയാനാവില്ലെങ്കിലും അധികം വൈകാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനാകുമെന്നും AD GP പത്മകുമാർ ചില മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ അന്വേഷണ സംഘം ഇടയ്ക്കിടെ യോഗം ചേരുന്നതല്ലാതെ പ്രതിയെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. പെരുമ്പാവൂരിൽ നിന്നും KM ഉമേഷ്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിക്കുമ്പോഴും സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിർഭയ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച. വൺ സ്റ്റോപ്പ് സെന്റർ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയില്ലെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അഭയസ്ഥാനം, സുരക്ഷ, സാന്ത്വനം, വൈദ്യസഹായം, നിയമസഹായം എന്നിവ ലഭ്യമാക്കുക എന്നതാണ് വൺ സ്റ്റോപ്പ് സെന്റർ പദ്ധതിയുടെ ലക്ഷ്യം. ദില്ലി കൂട്ടബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ 45,08,047 രൂപയാണ് കഴിഞ്ഞ വർഷം കേരളത്തിന് അനുവദിച്ചത്. എന്നാൽ ഈ തുക യഥാവിധം ഉപയോഗിച്ചിട്ടില്ലെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനുവിന് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് 200 കോടി രൂപ അതിനുവേണ്ടി നിർഭയ ഫണ്ട് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ രൂപവത്കരിക്കുകയും ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. കേരളത്തിന് അനുവദിച്ച തുക
ചെലവഴിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. 2015 മാത്രം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 32,077 പീഡനക്കേസുകളാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ പീഡനക്കേസുകളിൽ ആറാം സ്ഥാനത്താണ് കേരളം. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തും. വിദ്യാഭ്യാസപരമായി മലയാളികൾ കുതിക്കുമ്പോൾ സാംസ്കാരികമായി നാം തകരുകയാണ് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സമീർ വഴങ്ങോട്, കൊച്ചി. വാർത്തകളിലേക്ക്. ഭാര്യയുടെയും ഭാര്യയുടെ അമ്മയുടെയും ദേഹത്ത് ആസിഡ് ഒഴിച്ച് ഗുരുതരമായി പൊള്ളലേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടുന്നില്ലെന്ന് പരാതി. കാസർഗോഡ് ബന്ധടുക്കയിൽ രണ്ടാഴ്ച മുൻപ് നടന്ന ആക്രമണത്തിൽ വനംകുടിലെ സതീശന്റെ ഭാര്യ സുമിത്ര, സുമിത്രയുടെ അമ്മ പുഷ്പ എന്നിവർക്കാണ് ആസിഡ് വീണ് പൊള്ളലേറ്റത്. ഒരു കണ്ണ് നഷ്ടപ്പെട്ട സുമിത്ര അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ്. പ്രതി സതീശൻ ഒളിവിലാണ്. കാസർഗോഡ് ബന്ധടുക്കയിലെ പനങ്കുണ്ടമുട്ടയിലെ സുമിത്രയുടെ ജീവിതം അന്ധകാരപൂർണമാക്കിയിരിക്കുകയാണ്. ഭർത്താവ് സതീശൻ, പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ മാസം 24 രാത്രിയിൽ വഴക്കിനടിയിൽ സുമിത്രയുടെ മുഖത്തേക്ക് സതീശൻ ആസിഡ് ഒഴിച്ചത്. ഇടതുകണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. വലതുകണ്ണിലും ആസിഡ് വീണുവെങ്കിലും കാഴ്ചയെ ബാധിച്ചിട്ടില്ല. മുഖത്തും കഴുത്തിലും നെഞ്ചിലും ഗുരുതരമായി പൊള്ളലേറ്റ സുമിത്ര മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബഹളം കേട്ട് ഓടിയെത്തിയ സുമിത്രയുടെ അമ്മ പുഷ്പയുടെ നേർക്കും സതീശൻ ആസിഡ് ഒഴിച്ചു. പുഷ്പയ്ക്കും സാരമായി പൊള്ളലേറ്റു. ബീഡിത്തൊഴിലാളിയാണ് ആക്രമണത്തിനിരയായ സുമിത്ര. മദ്യവെച്ചെത്തുന്ന സതീശൻ സുമിത്രയെ നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്ന് അമ്മ പുഷ്പ പറഞ്ഞു. വട്ടം കൂട്ടി 10-15 ദിവസം ജയിലിൽ നിന്ന് 4 തരിക്കിന് വന്നത്. ആ വന്നു മുതൽ അതിന്റെ പരിപാടി നിത്യമടി. അവിടെ പോയാലും അടി. 12 മണി 1 മണി രാത്രി പറഞ്ഞോണ്ട് വരും വീട്ടിലേക്ക്. ഇവിടെ വന്നാലും അടി. എന്നെ താഴ്ന്നു നിന്നിട്ട് 2 ചവിട്ടേക്ക് വച്ചിട്ട് 2 കമ്മൽ പോയത് എനിക്ക് കയ്യിലെ പോയി എന്നറിയില്ല. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ സതീശൻ ദിവസങ്ങൾക്കുള്ളിലാണ് കുടുംബത്തിൽ ആസിഡ് ആക്രമണം നടത്തിയത്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ് ഇവരുടെ കുടുംബം. ബേഡെടുക്ക പോലീസ് കേസെടുത്തെങ്കിലും ഒളിവിലായതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ 3 സംഘം വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്താണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 6 മണിയോടെയാണ് 3 പേർ മതിൽ ചാടിക്കടന്ന് 1-ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി കുത്തിയത്. പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. തദ്ദേശ വകുപ്പിൽ ഉദ്യോഗസ്ഥനായ പിതാവിന് കോഴിക്കോടാണ് ജോലി. അമ്മ ഉംറയ്ക്ക് പോയതാണ്. സമീപത്തുള്ള ബന്ധുവീട്ടിൽ താമസിച്ചിരുന്ന പെൺകുട്ടി വീട് വൃത്തിയാക്കാൻ വന്ന സമയത്തായിരുന്നു ആക്രമണം. മോഷണ ശ്രമമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൂന്നുപേരാണ് വന്നത്. 3 പേരും കസ്റ്റഡിയിലാണ്. പ്രദേശത്ത് ലഹരി മാഫിയ സജീവമാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസ് ഇടപെട്ടില്ലെന്ന് പരാതിയുണ്ട്. പെൺകുട്ടിക്ക് കുത്തേറ്റതിനു ശേഷവും പ്രതികളുടെ സുഹൃത്തുക്കൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് നിഷ്ക്രിയമാണെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. ഈ സാമൂഹിക വിരുദ്ധന്മാർ ഈ കുട്ടി വരുന്നത് കാത്ത് ഇവിടെ മാറി നിൽക്കുകയും ഇവരോ നഗത്ത് കയറി ഉടൻ ഗേറ്റ് പൂട്ടിയിരിക്കുകയും ഇവർ വന്നിട്ട് ഗേറ്റ് പൂട്ടി അകത്ത് കയറി സാമൂഹിക വിരുദ്ധൻ ഈ ഗേറ്റ് മതിൽ കയറി ചാടി ഗേറ്റ് തുറന്നാണ് വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. വാശിയേറിയ പോരാട്ടം നടക്കുന്ന നെന്മാറയിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. LDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ CPIM കെ ബാബുവും മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസിലെ AV ഗോപിനാഥനുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. നെന്മാറയിൽ തെരഞ്ഞെടുപ്പ് പോരിന് ചൂടേറുകയാണ്. കഴിഞ്ഞ തവണ MV രാഘവനെ പരാജയപ്പെടുത്തി ഒപ്പം നിർത്തിയ മണ്ഡലം ഉറപ്പിച്ചു നിർത്താൻ LDF രംഗത്തിറക്കിയത് CPIM കൊല്ലം കോടേരിയ സെക്രട്ടറി കെ ബാബുവിനെ. നെന്മാറ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവികൾ വഹിച്ച ബാബു 2000 ജില്ലാ പഞ്ചായത്ത് അംഗവുമായി. പ്രചാരണം മുറുകുമ്പോൾ വിജയം ഉറപ്പെന്ന് കെ ബാബു. 100% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF. ഒരു സംശയം വേണ്ട, നെന്മാറ നിയോജകമണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ മുന്നണി വിജയിക്കും. ഇടതുകോട്ടയായ ആലത്തൂരിൽ 91 നേടിയ അട്ടിമറി വിജയത്തിന്റെ ഓർമ്മയുമായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി AV ഗോപിനാഥിന്റെ വരവ്. മുൻ DCC പ്രസിഡന്റും നിലവിൽ പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റുമായ AV ഗോപിനാഥും വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ഞാൻ. വലിയ ഭൂരിപക്ഷത്തോടെ നിയോജകമണ്ഡലം തെരഞ്ഞെടുക്കപ്പെടും. ജനങ്ങള് UDFന് അനുകൂലമാണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് N. ശിവരാജനും മത്സരരംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മികച്ച പ്രകടനത്തിലാണ് BJPയുടെ പ്രതീക്ഷ. നെല്ലിയാമ്പതി ഉൾപ്പെടുന്ന നെന്മാറയിൽ കരുണ എസ്റ്റേറ്റ് വിവാദ ഉത്തരവും
തോട്ടം മേഖല നേരിടുന്ന പ്രശ്നങ്ങളും സജീവ ചർച്ചയാണ്. കണക്കുകൾ എൽ ഡി എഫിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നെന്മാറയിലെ എൽ ഡി എഫ് നേതൃത്വം തികഞ്ഞ ആത്മവിശ്വാസത്തിലും. എന്നാൽ 91 ആലത്തൂരിൽ നേടിയ അട്ടിമറി വിജയം എ വി ഗോപിനാഥ് നെന്മാറയിലും ആവർത്തിക്കുമെന്ന് യു ഡി എഫ് കണക്കു കൂട്ടുന്നു. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം നെന്മാറയിൽ നിന്നും എ കെ ലതീഷ്. സംവരണ മണ്ഡലമായ ചേലക്കര 2 പതിറ്റാണ്ടായി ഇത് ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയാണ്. മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണന്റെ പിന്തുടർച്ചക്കാരനായി പുതുമുഖമായ യു ആർ പ്രദീപിനെയാണ് ഇക്കുറി എൽ ഡി എഫ് രംഗത്തിറക്കിയത്. മണ്ഡലം തിരികെ പിടിക്കാനുറച്ച് കെ തുളസിയെ മുൻനിർത്തി യു ഡി എഫും പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടത്തിനാണ് ചേലക്കരയിൽ കളമൊരുങ്ങുന്നത്. സ്ത്രീകൾക്ക് മാറമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് ടിപ്പു സുൽത്താൻ ചേല വിതരണം ചെയ്ത മേൽമുണ്ട് ധരിക്കാൻ ഉത്തരവിട്ട സ്ഥലം പിന്നീട് ചേലക്കര എന്നറിയപ്പെട്ടു. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഘടകകക്ഷികളെ മാറ്റി നിർത്തി കോൺഗ്രസും സി പി ഐയുമാണ് നേരിട്ട് അംഗത്തിനിറങ്ങിയിട്ടുള്ളത്. 82 രൂപീകൃതമായ മണ്ഡലം 5 തവണ ഇടതിനൊപ്പവും 2 തവണ യു ഡി എഫിനൊപ്പവും നിന്നു. കഴിഞ്ഞ 4 തവണ കെ രാധാകൃഷ്ണനാണ് മണ്ഡലത്തിൽ വിജയം കോരിയത്. പുതുമുഖമായ യു ആർ പ്രദീപാണ് ഇക്കുറി ചേലക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. രാധാകൃഷ്ണന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകാൻ പ്രദീപിലൂടെ മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. അതിന്റെ തുടർച്ച എനിക്കാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്നിലൂടെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് അവരും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത്. ആ രീതി തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. 2 പതിറ്റാണ്ടിന് ശേഷം ചേലക്കരയിൽ വിജയിച്ചു കയറാൻ കോൺഗ്രസ് കഠിന പ്രയത്നത്തിലാണ്. 2001 ഇതേ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ട കെ എ തുളസിയാണ് ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥി. 100% ആത്മവിശ്വാസമുണ്ട്. താഴെ തട്ടിലുള്ള പ്രവർത്തനം മുതൽ മുകൾ തട്ടിലുള്ള പ്രവർത്തനം വരെ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ തവണ ലഭിച്ച 7056 വോട്ടുകൾക്ക് പുറമെ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിയും രംഗത്തുണ്ട്. ഷാജുമോൻ വട്ടേക്കാടാണ് ചേലക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി. മത്സരം കടുക്കുന്നതോടെ ചേലക്കരയിലെ പോരാട്ടത്തിലും തീപാറും. ന്യൂസ് ബ്യൂറോ തൃശൂർ. പിണറായി വിജയന്റെ ജീവിതം പറയുന്ന കഥാപ്രസംഗമൊരുങ്ങുന്നു. കൊല്ലം പാരിപ്പള്ളി സ്വദേശി കാഥികൻ ചെറുക്കര സെലിംകുമാറാണ് പിണറായി വിജയന്റെ ജീവചരിത്രം വിശദമാക്കുന്ന പുതിയ വെളിച്ചം എന്ന കഥാപ്രസംഗം അവതരിപ്പിക്കുക. ധർമ്മട മണ്ഡലത്തിൽ തിങ്കളാഴ്ച മുതൽ കഥാപ്രസംഗം അവതരിപ്പിച്ചു തുടങ്ങും. ശത്രുക്കൾ വീണ്ടും നിരാശരായി, ഒറ്റച്ചില പോലെ നിന്നു പാർത്തി, ശത്രുക്കൾ വീണ്ടും നിരാശരായി. ഗാന്ധിഭവൻ അന്തേവാസികളുടെ കയ്യിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക കൈപ്പറ്റി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കിറങ്ങുന്ന പിണറായി വിജയനിൽ നിന്നാണ് പുതിയ വെളിച്ചമെന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി ജീവിതവും സംഘടനാ രംഗത്തെ പോരാട്ടങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചും പറഞ്ഞ് കഥ മുന്നേറുന്നു. പലനാൾ കൂടി ഒരു ദിവസം അർദ്ധരാത്രിയെ കുടുംബത്തെ കാണുവാൻ വീട്ടിലെത്തി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു ഇരുട്ടിന്റെ മറവിൽ നിന്നും പതുക്കി നിന്ന പോലീസുകാർ കുതിച്ചു ചാടി വാതിൽ ചവിട്ടിപ്പൊളിച്ചു. വിജയനെ പിടികൂടി കൊണ്ടുപോയി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. പിന്നെ നടന്നത് ലോക്കപ്പിലുള്ളിലെ മർദ്ദനങ്ങൾ, പ്രതികാര ഭീകര താണ്ഡവങ്ങൾ, ലോക്കപ്പിലുള്ളിലെ മർദ്ദനങ്ങൾ, പ്രതികാര ഭീകര താണ്ഡവങ്ങൾ. പാരിപ്പള്ളി സ്വദേശി ചിറക്കര സെലിംകുമാർ തയ്യാറാക്കിയ കഥാപ്രസംഗത്തിന് 45 മിനിറ്റ് ദൈർഘ്യമുണ്ട്. കഥാപ്രസംഗം എന്ന് പറയുന്നത് ഒരു ശക്തമായ മാധ്യമമാണ്. നേരിട്ട് ജനങ്ങളോട് പ്രശ്നങ്ങൾ സംവദിക്കുവാൻ ഇത്രയും കൂടുതൽ കരുത്തുള്ള ഒരു കലാപ്രസ്ഥാനം അല്ലെങ്കിൽ കലാപരിപാടി മറ്റൊന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഹൈടെക് യുഗത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമുമായി പോകുമ്പോൾ കേരളത്തിന്റെ ജനകീയ കലകളെ കൂട്ടുപിടിച്ചാണ് പിണറായി എത്തുന്നത്. അടുത്ത ആഴ്ച മുതൽ ധർമ്മടം മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പിണറായിയെക്കുറിച്ചുള്ള ഈ കഥാപ്രസംഗം കേൾക്കാം. ന്യൂസ് ബ്യൂറോ കൊല്ലം. ജൈവകൃഷിയിൽ മാതൃകയായ ഒരു ഗ്രാമം തിരുവനന്തപുരം നന്ദിയോട് ഭൂരിഭാഗം വീടുകളും ജൈവകൃഷിയാൽ സമ്പന്നമാണ്. 95% വീടുകളിലും ഇവിടെ പുരയിടങ്ങൾ കൃഷിയുണ്ട്. കൃഷി ഓഫീസർ ജയകുമാറാണ് നന്ദിയോട്ടെ ജനങ്ങളെ ജൈവകൃഷിയിലേക്ക് തിരിച്ചുവിട്ടത്. പച്ചപ്പാൽ സമൃദ്ധമായ ഒരു ഗ്രാമം, അതാണ് നന്ദിയോട്. നന്ദിയോട്ടെ പുരുഷോത്തമൻ നായർ എന്ന സംയോജിത കർഷകന്റെ വീട്ടിലെത്തിയാൽ കാണുന്ന കാഴ്ചകൾ ഇവയെല്ലാമാണ്. പച്ചക്കറി കൃഷിക്ക് പുറമെ പശു, ആട്, താറാവ്, കോഴി എന്നിവ ഇവിടുത്തെ വീട്ടുകാർ തന്നെ. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് പച്ചക്കറി, പാൽ, മുട്ട എന്നിവയൊന്നും പുറത്തുനിന്നും വാങ്ങേണ്ടതേയില്ല. എന്തിന്, നാട്ടിൽ തന്നെ 42 വീടുകളിൽ പാലും നൽകുന്നുണ്ട് പുരുഷോത്തമൻ നായരും കുടുംബവും. ജൈവകൃഷിയാണ്, ചാണകപ്പൊടിയും ചാമ്പലും
കായിക കാരണം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ മറ്റോ യാതൊന്നും ഇല്ല. പിന്നെ ഈ പശുവിൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മൾ 30 വർഷം കൊണ്ട് പശു വളർത്തലും കോഴി ആടും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ വളം കൊണ്ട് മാത്രമേ രാസവളം നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. ഇപ്പം പ്രധാനമായിട്ടും ഈ സാറിൻ്റെ അവർ ഒറ്റ പ്രോത്സാഹനമാണ് ഇതിനത്രയും ഇവിടെ മറ്റുള്ള ഒരുവിധം വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഒന്നുമില്ലെങ്കിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലക്കറി ഉണ്ടാക്കി കഴിക്കാൻ സാറിവിടെ വന്ന് പ്രോത്സാഹനം ചെയ്തതിന് ശേഷമാണ് എല്ലാവരും അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം പുരുഷോത്തമൻ നായരെ പോലെ നിരവധി പേരാണ് നന്ദിയോടുള്ളത്. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളും ഒരു വർഷമായി ജൈവകൃഷിയാൽ സമ്പന്നമാണ്. 95% വീടുകളിലും പുരയുടെ കൃഷിയാണ്. പയർ, ചീര, തക്കാളി, വഴുതന, ചതുരപ്പയർ, മധുരച്ചീര, ചുണ്ടയ്ക്ക തുടങ്ങിയവയാണ് പുരയുടെ കൃഷിയിൽ ഭൂരിഭാഗവും. ഇവിടുത്തുകാരെ ജൈവകൃഷിയിലേക്ക് നയിച്ചതാകട്ടെ നന്ദിയോടെ കൃഷി ഓഫീസറായ ജയകുമാറും. അപ്പോൾ ഒരു വീടിനാവശ്യമായ സാധനങ്ങളെല്ലാം നന്ദിയോട് പഞ്ചായത്തിലെ വീട്ടുകാർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. നമ്മളെപ്പോഴും സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഒരു സ്വദേശീയ മൂല്യത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ശരിക്കും ഒരു നിറവിലേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൃഷി വകുപ്പിൻ്റെ ജില്ലാതലത്തിലുള്ള 1st ജൈവഗ്രാമ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൃഷി എല്ലാവരും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരല്പം സ്ഥലമുള്ള ഓരോ വീട്ടിലും ഇവിടെ ജനങ്ങൾ അവരാൽ കഴിയുന്ന എന്തെങ്കിലും പച്ചക്കറികൾ നട്ടുവളർത്തും. എല്ലാ ബുധനാഴ്ചയും നന്ദിയോട് കൃഷിഭവനിൽ ജൈവചന്തയും നടക്കും. ജൈവചന്തയിൽ ഇന്ന് വരുന്ന ഉപഭോക്താക്കൾ നാളെ ഉൽപാദകരായി മാറുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിനു പുറമെ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ 50 സംഘങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ തീർത്തും ജൈവ ഗ്രാമമായി കഴിഞ്ഞു ഇവിടം. തിരുവനന്തപുരം നന്ദിയോടുള്ളവർക്ക് ജൈവകൃഷി എന്നുള്ളത് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇത് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ വിഷരഹിതമായ പച്ചക്കറി നമുക്കും സ്വന്തമാക്കാം. നന്ദിയോട് നിന്നും ക്യാമറമാൻ ആർ കെ കുമാറിനൊപ്പം എസ് ഷീജ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വിൻസൻ അംപൂൾ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പി സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ശക്തമായ കാറ്റിലും മഴയിലും ഉജ്ജയിനിയിലെ സിംസ്തയിൽ മരണം 40 കടന്നതായി അനൌദ്യോഗിക റിപ്പോർട്ട്. 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക വിവരം. കാട്ടുതീ പടർന്ന കാനഡയിലെ ആൽബർട്ടയിൽ നിന്നും 25,000 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി അധികൃതർ. ആൽബർട്ടയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്.